കൊറോണ കാലത്ത് അവധി പോലും ഒഴിവാക്കി ആരോഗ്യ പ്രവർത്തകരെ പോലെ കർമ്മനിരതരാണ് കേരള പോലീസും. ലാത്തി കൊണ്ട് മാത്രമല്ല വ്യത്യസ്തമായ ബോധവൽക്കരണ പ്രവൃത്തികളിലൂടെയും പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് ഇവർ. ഹോസ്ദുർഗ് DYSP പി കെ സുധാകരൻ കവലകൾ തോറും നടത്തുന്ന ബോധവൽക്കരണം കാണാം. This news brought to you by Bhima Jewelry, Press Club Junction, Kasargod. ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമ്മൾ തിരക്ക് പിടിക്കേണ്ട കാര്യമില്ല. ഒരു മീറ്റർ ഡിസ്റ്റൻസിൽ കൃത്യമായി ആ സോഷ്യൽ ഡിസ്റ്റൻസ് പാലിച്ച് മാത്രം സാധനങ്ങൾ വാങ്ങുക. ഇതിന്റെ ഏറ്റവും വലിയ പ്രതിരോധം എന്ന് പറയുന്നത് ഈ ആരോഗ്യവകുപ്പ് പറയുന്ന ഇത്തരം കാര്യങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിന് ഞങ്ങളെ നിർബന്ധിച്ച് ചെയ്യിക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറയുന്നു. ഒരു മീറ്റർ അകലം പാലിക്കുക, അതുപോലെ പ്രായമുള്ളവർ പരമാവധി ഇറങ്ങി നടക്കാതിരിക്കുക, അത് മറ്റ് ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവരെ സാധനം വാങ്ങിക്കാൻ വേണ്ടി വിടുക, അത് കൂടുതൽ സമയം വരാതിരിക്കുക. അത്യാവശ്യം തീർത്തും ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രം കടകളിലേക്ക് വന്ന് ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ച് പോവുക. വേറെ മറ്റ് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കൺട്രോൾ റൂമിൽ അറിയിച്ചാൽ പോലീസും ആരോഗ്യ പ്രവർത്തകരും ഈ കാര്യങ്ങൾ ചെയ്തു തരുന്നതാണ് എന്ന കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കുക. ഇത് നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയാണ്, നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയാണ് എന്ന ബോധം. ആരോഗ്യവകുപ്പ് നിഷ്കർഷിച്ച സോഷ്യൽ ഡിസ്റ്റൻസ് ഒരു മീറ്റർ തന്നെ അകലം പാലിക്കുക. ആർക്കും ഈ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, അതിലാരും ഭയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് കൃത്യമായി ഒരു മീറ്റർ അകലം പാലിക്കുക. 5 മണിവരെ നിങ്ങൾക്ക് സമയമുണ്ട്. അതോടൊപ്പം തന്നെ ഇടയ്ക്കിടെ കടയിലേക്ക് ഇറങ്ങുന്ന സ്വഭാവം ഒഴിവാക്കുക. ഇത് ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്, നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. ഈ കാര്യം ഒന്ന് എല്ലാവരും സ്വമേധയാ ഒന്ന് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഇത് പോലീസിന്റെ നിർബന്ധ ബുദ്ധിയല്ല, മറിച്ച് നിങ്ങൾക്ക് വേണ്ടി പറയുന്നതാണെന്നുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവണം. നമ്മൾ അനാവശ്യമായി ഇറങ്ങി നടക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ സാധനങ്ങൾ വാങ്ങാൻ വരുന്നവർ കൃത്യമായി സോഷ്യൽ ഡിസ്റ്റൻസ് 1 മീറ്റർ, ചുരുങ്ങിയത് 1 മീറ്റർ എങ്കിലും അകലം പാലിക്കുക. അതിൽ കൂടുതലായാൽ നല്ലത്. അത് സ്വമേധയാ നിങ്ങൾ ശീലിക്കുക. അതുപോലെ ഏറ്റവും പ്രായം കൂടിയ ആൾക്കാരൊന്നും ഇറങ്ങി നടക്കാതിരിക്കുക.